കുടുംബത്തിലെ ദുഃഖദുരിതങ്ങൾ നീങ്ങി ഐശ്വര്യം കൈവരുന്നതിനായി വടക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടത്തിവരുന്ന നാളികേര മുടക്കൽ വഴിപാടിന് വൈക്കം കിഴക്കേനട അയ്യങ്കുളങ്ങര ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിൽ തുടക്കമാകുന്നു. ജനുവരി 14 ക്ഷേത്രത്തിൽ നടക്കുന്ന ശാസ്താംപാട്ടിനോടനുബന്ധിച്ചാണ് ഈ അപൂർവ ചടങ്ങ് നടത്തുന്നത്. ചടങ്ങിന്റെ ഭാഗമായി കുടുംബങ്ങളിൽ നിന്ന് വ്രതശുദ്ധിയോടെ ഭക്തരെത്തി നാളികേര സമർപ്പിക്കണം. കളം വരച്ച് താളമേളങ്ങളുടെ അകമ്പടിയോടെ പൂജാരി നാളികേര മുടക്കുന്നതോടെ വിഘ്നങ്ങൾ നീങ്ങി കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും കൈവരുമെന്നാണ് വിശ്വാസം. ജനുവരി 14 രാവിലെ 11 ആരംഭിച്ച് രാത്രി 12 ചടങ്ങുകൾ സമാപിക്കും. കളമെഴുത്തും ശാസ്താംപാട്ടും അതോടൊപ്പം തന്നെ താളമേളത്തോടുകൂടി നാളികേര വിരികൈകൾ കൊണ്ട് മാറി മാറി അടിച്ച് ഉച്ചപൂജ മുതൽ രാത്രി 1 വരെ തുടർച്ചയായി അടിക്കുകയും ആ സമയത്ത് കളങ്ങൾ ഇടുകയും പുതിയ പുതിയ കളങ്ങൾ മുളച്ച് പുതിയ കളങ്ങളിടുകയും അതോടൊപ്പം തന്നെ വെളിച്ചപ്പാട് തുള്ളുകയും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ അതുപോലെ പോരായ്മകളെല്ലാം ആൾക്കാരോട് പ്രവചിക്കുവാനും ഒക്കെ കഴിയുന്ന വിധത്തിൽ വൈക്കത്ത് ആദ്യമായി നടത്തുന്ന ഈ ചടങ്ങിൽ പങ്കാളിയാകുമ്പോൾ നമ്മുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും എല്ലാം മാറി ഭഗവാന്റെ അനുഗ്രഹങ്ങൾക്ക് ബാധകരാകും. എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ഉരിയൻകുളങ്ങര ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് ഭഗവത് നാമത്തിൽ ക്ഷണിക്കുക. ശാസ്താംപാട്ടിന് മുന്നോടിയായി ക്ഷേത്രാങ്കണത്തിൽ നടന്ന ഭക്തജന സംഗമം NSS ടൗൺ മേഖലാ ജനറൽ കൺവീനർ മാധവൻകുട്ടി കറുകയിൽ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര അധികാരി മുട്ടസ്മന ശ്രീകുമാർ, ശ്രീജിത്ത് മുട്ടസ്, N. ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു.